തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് പുതിയ പദ്ധതിയുമായി ലിൻഡോ ജോസഫ് എംഎൽഎ ഉയരെ എന്ന പേരിലാണ് പദ്ധതി തയ്യാറാക്കിയത്. പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ ടാർഗറ്റ് ഗ്രൂപ്പുമായി സഹകരിച്ച് നടപ്പാക്കുന്ന അപ്ലിഫ്റ്റ് പദ്ധതിക്ക് തിങ്കളാഴ്ച തുടക്കമാകും. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമിട്ടാണ് ഉയരെ പദ്ധതിയുമായി ലിൻഡോ ജോസഫ് എംഎൽഎ രംഗത്തെത്തിയത്. ഇതിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്കും മണ്ഡലത്തിൽ തുടക്കമായി. നിയോജക മണ്ഡലത്തിലെ മിടുക്കരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി സൗജന്യമായി മെഡിക്കൽ എഞ്ചിനീയറിംഗ് ക്രാഷ് കോഴ്സ് നൽകുന്ന അപ്ലിഫ്റ്റ് പദ്ധതിയാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത്. എൻട്രൻസ് കോച്ചിംഗ് രംഗത്തെ പ്രഗത്ഭരായ ടാർഗറ്റ് ഗ്രൂപ്പുമായി സഹകരിച്ചാണ് പദ്ധതി. സ്കൂളുകളിൽ വെച്ച് നടത്തുന്ന അഡ്മിഷൻ ടെസ്റ്റിലൂടെ മിടുക്കരായ വിദ്യാർത്ഥികൾ കണ്ടെത്തി സൗജന്യമായിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. സാമൂഹിക സാമ്പത്തിക കാരണങ്ങളാൽ പ്രതിസന്ധി നേരിടുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഏറെ സഹായകരമാവും പദ്ധതിയെന്ന് എംഎൽഎ പറഞ്ഞു. ഐഐടി, എയിംസ്, എൻഐടി പോലുള്ള രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് മലയോര മേഖലയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ എത്തിച്ച് അവരിലൂടെ ഈ മേഖലയുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ആക്കം കൂട്ടാനാണ് അപ്ലിഫ്റ്റ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ ഈ രാജ്യത്ത് ഒരുപാട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ മേഖലയിൽ നിന്നുള്ളതല്ല, പൊതുവേ നമ്മുടെ കുട്ടികൾ അഡ്മിഷൻ നേടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറില്ല. അപ്പോൾ അതിന് എന്താണ് ചെയ്യാൻ വേണ്ടി കഴിയുക എന്നുള്ള ആലോചനയുടെ പുറത്താണ് ടാർഗറ്റുമായി സഹകരിച്ചുകൊണ്ട് അപ്ലിഫ്റ്റ് എന്ന പേരിൽ ഒരു പദ്ധതി, ഉയരെ എന്ന നമ്മുടെ വലിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഒരു ഭാഗമായി ടാർഗറ്റുമായി ചേർന്നുകൊണ്ട് അവരാണെങ്കിൽ എൻട്രൻസ് കോച്ചിങ് രംഗത്ത് സജീവമായി ഇടപെടുകയും നല്ല നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ്. സ്ഥാപനവുമായി ചേർന്നുകൊണ്ട് അപ്ലിഫ്റ്റ് എന്ന പേരിൽ ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഒരു എക്സാം നടത്തി യോഗ്യരായ കുട്ടികളെ കണ്ടെത്തി അവർക്ക് ക്രാഷ് കോഴ്സ് കൊടുക്കുക. ഈ മത്സര പരീക്ഷകളിൽ നീറ്റ് പോലെയുള്ള മത്സര പരീക്ഷകളിൽ വിജയം നേടാൻ ആവശ്യമായ ക്രാഷ് കോഴ്സ് കൊടുക്കുക എന്നുള്ളതാണ്. സൗജന്യമായി ക്രാഷ് കോഴ്സ് കൊടുക്കുക എന്നുള്ളത്, അപ്പോൾ എല്ലാ ആളുകൾക്കും കൊടുക്കുക എന്നുള്ളത് അപ്രായോഗികമാണ്. എല്ലാ ആളുകൾക്കും എന്ന നിലയിൽ അത് നമ്മൾ വിഭാവനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടത്ര ഗൗരവം ഉണ്ടാവില്ല. അപ്പോൾ ഒരു മത്സര പരീക്ഷ നടത്തി യോഗ്യരായ 300 കുട്ടികളെ തെരഞ്ഞെടുത്ത്, മറ്റ് മാനദണ്ഡങ്ങളൊന്നുമില്ല, മത്സര പരീക്ഷയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് മാനദണ്ഡങ്ങളൊന്നുമില്ല, നിർധരരായിട്ടുള്ള 300 വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്ത് അവർക്ക് ആവശ്യമായ ക്രാഷ് കോഴ്സ് സൗജന്യമായി നൽകുക എന്നുള്ളത്. ഉയരെ പദ്ധതിയുടെ ഭാഗമായി നിയോജകമണ്ഡലം, പഞ്ചായത്ത്, സ്കൂൾ തല വിദ്യാഭ്യാസ സമിതി ഏപ്രിൽ മെയ് മാസങ്ങളിൽ രൂപീകരിക്കുകയും തുടർന്ന് മാതൃക സ്പെഷ്യൽ സ്കൂളുകൾ, തൊഴിൽ പരിചയം എന്നിവയ്ക്കായി തണൽ, സമ്പൂർണ്ണ ഹോം ലൈബ്രറി, മണ്ഡലത്തിനായുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റ്, സയൻസ് ലാബുകൾ, കായിക രംഗത്തെ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായുള്ള കായിക കരുത്ത്, ഇൻട്രാക്റ്റീവ് ലേണിംഗ് പാർക്കുകൾ, ടാലൻറ്റ് ക്ലബ്ബുകൾ, അക്ഷരവനം, ഗോത്ര വിദ്യാർത്ഥികൾക്കായി കരുതൽ തുടങ്ങിയ വിവിധങ്ങളായ പദ്ധതികളും നടപ്പാക്കും. അതിനെ എല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു 10 പദ്ധതികളാണ് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് അടുത്ത 2022 ജൂൺ മുതൽ നമ്മൾ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട്, നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ധാരണയിലെത്തിയത്. അതിൽ പ്രധാനപ്പെട്ട പദ്ധതികൾ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ ധാരാളം കുട്ടികൾ, ഈ ട്രൈബൽ വിഭാഗത്തിൽ വരുന്ന ധാരാളം കുട്ടികൾ നമ്മളുടെ ഇവിടുത്തെ ഒരു സവിശേഷതയാണ്. അപ്പോൾ ഈ കുട്ടികളെ നേരത്തെ പറഞ്ഞതുപോലെ അവരെ സമഗ്രമായിട്ട് നിരന്തരം നിരീക്ഷിച്ചുകൊണ്ട് ആ കുട്ടികളെ മുഴുവനും, 1-ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടി ഒരു ആ കുട്ടിയുടെ കഴിവുകളും പരിമിതികളും ഒക്കെ തിരിച്ചറിയുക, മനസ്സിലാക്കാനും അവർക്ക് വേണ്ടിയിട്ടുള്ള മുഴുവൻ പിന്തുണയും നൽകിക്കൊണ്ട് ഒരു പദ്ധതിയാണ് കരുതൽ എന്ന് പറയുന്നത്. മുഖത്ത് കടന്ന വാർത്താസമ്മേളനത്തിൽ എംഎൽഎക്കൊപ്പം എഇഒ ഓംകാരനാഥൻ, പി എൻ അജയൻ, രാജീവ് മാസ്റ്റർ, ടാർഗറ്റ് പ്രതിനിധികളായ ഷംജിത് ചേപ്പാലി, ഷഹാസ് ചാലുളി, സച്ചിൻ അഹമ്മദ് എന്നിവർ പങ്കെടുത്തു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.